ശാസ്താംകോട്ടയിൽ നവവധുവിനെ ഭർത്താവിന്റെ വീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 22-കാരിയായ ധന്യദാസനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവവധുക്കളായ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും കൊല്ലപ്പെടുന്നതും വാർത്ത അല്ലാതായിരിക്കുന്നു. സ്ത്രീ പീഡനങ്ങളുടെ പരമ്പര തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റവാളികളെ കണ്ടെത്തുന്നതിലും ശിക്ഷിക്കുന്നതിലുമുള്ള നിയമപാലകരുടെ ആലസ്യവും കാലതാമസവുമാണ് ഇത്തരം സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്നതിന് കാരണം. ശാസ്താംകോട്ട, കുന്നത്തൂർ, നെടിയവിള, മാണിക്യമംഗലം കോളനി രാജേഷ് ഭവനിൽ രാജേഷിന്റെ ഭാര്യയാണ് ധന്യദാസ്. ടിപ്പർ ഡ്രൈവറാണ് രാജേഷ്. ക്രിസ്ത്യാനിയായ ധന്യദാസും ഹിന്ദുവായ രാജേഷും പ്രണയിച്ച് വിവാഹിതരായതാണ്. 2 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ഇരുവരുടെയും പ്രണയത്തെ വീട്ടുകാർ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് മെയ് 7 വിവാഹം നടത്തുകയായിരുന്നു. പുലർച്ചെ 4:30 ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ ധന്യയെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ ധന്യ അതിനു മുൻപേ മരിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് രാജേഷ് പോലീസ് കസ്റ്റഡിയിലാണ്. പുലർച്ചെ ധന്യയെ തൂങ്ങിയ നിലയിൽ താൻ കണ്ടതായാണ് രാജേഷിന്റെ മൊഴി. പേരയം ഈഴിക്കുഴി ധന്യ ഭവനിൽ ഷൺമുഖദാസ്, ലില്ലിക്കുട്ടി ദമ്പതികളുടെ മകളാണ് ധന്യദാസ്. ടിപ്പർ ലോറി ഡ്രൈവറായ രാജേഷ് സംഭവ ദിവസം രാത്രി ടിപ്പറിൽ കിടന്നാണ് ഉറങ്ങിയതെന്നും ധന്യ നിരന്തരം വിളിച്ചതിനാൽ വീട്ടിൽ വന്ന് കിടക്കുകയും ഉറങ്ങുകയുമായിരുന്നുവെന്നും പറയുന്നു. പുലർച്ചെ ഉണർന്നു നോക്കുമ്പോൾ ധന്യ ജനൽ കമ്പിയിൽ തൂങ്ങി നിൽക്കുന്നത് കാണുകയായിരുന്നു എന്നാണ് രാജേഷ് പോലീസിന് കൊടുത്ത മൊഴി. പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും നവവധുക്കൾ പോലും ആത്മഹത്യാ കൊലപാതകത്തിൽ പെടുന്ന സ്ഥിതിയാണ് കേരളത്തിൽ നിലവിലുള്ളത്. സ്ത്രീ സംരക്ഷണ നിയമങ്ങളെല്ലാം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്. പ്രതികളെ സംരക്ഷിക്കുന്ന മനോഭാവങ്ങളാണ് നിയമപാലകരിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത്. പേരയം സ്വദേശി ധന്യയുടെ മരണവും അവസാനത്തേതാകാൻ വഴിയില്ല. നിയമവ്യവസ്ഥയെയോ മനസാക്ഷിയെയോ ഭയമില്ലാത്ത കിരാതന്മാർ നമ്മുടെ ഇടയിൽ ഇനിയും ഒളിച്ചിരിപ്പുണ്ട്. ശിക്ഷയെക്കുറിച്ച് ഭയമില്ലാത്ത സമൂഹമായി ഈ ജനത മാറിക്കഴിഞ്ഞു. ഇനിയും ഒരു ധന്യ ഉണ്ടാവാതിരിക്കാൻ അധികാരികളുടെ മനോഭാവത്തിൽ മാറ്റം വന്നിരുന്നെങ്കിൽ എന്നാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്.